ഹലോ എവ്രി വൺ, ലോർഡ്സ് വൈഫ് ബൈ അന്ന അക്മറ്റോവ. ഈ ഒരു പോയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ഒരു പോയം എഴുതിയത് റഷ്യൻ പോയറ്റാണ്. ഇവർ അതായത് അന്ന അക്മറ്റോവ എന്ന് പറയുന്ന റഷ്യൻ പോയറ്റാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് ഈ ഒരു പോയം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് റിച്ചാർഡ് വിൽബറാണ്. ഓക്കെ, ഈ ഒരു പോയം പോർട്രേ ചെയ്തേക്കുന്നത് മൈഗ്രേഷനെ കുറിച്ചിട്ടാണ്. മൈഗ്രേഷൻ്റെ ഒത്തിരി ഇമേജസാണ് ഈ ഒരു പോയത്തിൽ ഉടനീളം പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ആൻസറിൽ പറയുന്നത് എന്താ വെച്ചാൽ, ദ ജസ്റ്റ് മാൻ എന്ന് പറയുന്നത് നമ്മുടെ ലോട്ടാണ്. ലോട്ട് ഏഞ്ചലിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്, അതായത് ബ്ലാക്ക് ഹൈവേ കൂടെ നടന്നു പോവുകയാണ്. ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ട് ഒത്തിരി വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. ലോട്ടിൻ്റെ കൂടെ ലോട്ടിൻ്റെ ഭാര്യയുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ അവൾ ഒട്ടും ഹാപ്പി ഒന്നുമല്ല, കാരണം അവൾ ഭയങ്കര വിഷമത്തിലാണ്. അവളുടെ മനസ്സാണെന്നുണ്ടെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്ക്, അവസാനമായിട്ട് ഇനി കാണാൻ പറ്റില്ല, അവസാനമായിട്ട് ഒന്ന് നോക്ക് കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ഒരു സിറ്റീനെ ശപിക്കുകയാണ്, ഇവിടെ മൊത്തം കത്തിയെറിഞ്ഞ് പോട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെ ദൈവം ലോട്ടിനെ മാത്രം രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ഏഞ്ചലിൻ്റെ കൂടെ പോകുന്നത്. അപ്പോൾ ഇവർ പോകുന്ന വഴിക്ക് ഇവർക്കൊരു ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തിരിഞ്ഞു നോക്കരുതെന്ന്. ലോട്ടാണെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് അതുപാടി ഫോളോ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ദൈവം ഇയാളെ രക്ഷിക്കുന്നതും. ഓക്കെ, അപ്പോൾ ലോട്ട് അത് ഭാര്യയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴിക്കൊന്നും തിരിഞ്ഞു നോക്കരുത്, ദൈവം പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഉറഞ്ഞു പോകും, പിന്നെ അവളും അതിൻ്റെ കൂടെ ചാമ്പലായി പോകും, കത്തി കരിഞ്ഞു പോകും. അങ്ങനെ ഇവളുടെ മനസ്സാണെന്നുണ്ടെങ്കിലോ ഒന്ന് തിരിഞ്ഞു നോക്കും, ഒന്ന് തിരിഞ്ഞു നോക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവളെ തിരിഞ്ഞു നോക്കും, തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളെ കാണുവാണെങ്കിൽ സിറ്റി മുഴുവനായിട്ട് കത്തി തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഇവർ നടക്കുന്നതിൻ്റെ പുറകിലൊക്കെ കത്തി തീർന്നുകൊണ്ടിരിക്കുക. ഇവളുടെ വീട്, അതേപോലെ ഇവളെ പാട്ട് പാടാൻ പോയിരുന്ന സ്ഥലം, ഇവളുടെ വീടിൻ്റെ വിൻഡോയിലൂടെ ഇവളെ നമ്മുടെ ലോട്ടിനെ പ്രണയിച്ചതൊക്കെ, അവിടെ വന്ന് നിന്നുകൊണ്ട് ആ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കിയാണ് ലോട്ടിനെ പ്രണയിച്ചതും, അതേപോലെ ആ വീട്ടിൽ ഇവളുടെ വീട്ടിൽ നിന്നാണ് ലോട്ടിൻ്റെ മക്കളെ പ്രഗ്നൻ്റ് ആയതും എല്ലാ കാര്യങ്ങളും ഇവളിങ്ങനെ ഓർക്കുക. പെട്ടെന്ന് ഇവളിങ്ങനെ തിരിഞ്ഞ് എല്ലാം ഭയങ്കര ക്രൂഷ്യലായിട്ട് അവിടെ ഇങ്ങനെ എല്ലാം കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഇവള് കണ്ടതും ഇവളുടെ കണ്ണൊക്കെ പെട്ടെന്ന്, ഇവൾ തിരിഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ട് വേദന എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ അവൾ പെട്ടെന്ന് അവർ ഒരു എന്താ പറയുക, ഒരു പ്രതിമയായിട്ട് മാറുക, അവളൊരു ഉപ്പ് പ്രതിമയായിട്ടാണ് മാറുന്നത്. അതായത് പറഞ്ഞല്ലേ, തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പൊന്നും ഇല്ല. ദൈവം അങ്ങനെ പറഞ്ഞേക്കുന്നത്, തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഏഞ്ചലിൽ നടക്കുന്നതിൻ്റെ കൂടെ അങ്ങ് നടന്നേക്കണം, നമ്മളൊന്നും നോക്കാൻ പാടില്ല, നമുക്ക് പല പ്രലോഭനവും ഉണ്ടാവും. പക്ഷെ ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളുടെ കണ്ണ് ആദ്യം പെട്ടെന്ന് ഭയങ്കരമായിട്ട് വേദനയാവും, ഭയങ്കര വെൽഡ് ചെയ്ത പോലെ ഒരു പെയിൻ വരും ഇവക്ക്. അങ്ങനെ ഇവൾ കണ്ണടയ്ക്കും, പിന്നെ പെട്ടെന്ന് ഇവളുടെ കാലൊക്കെ മണ്ണിൽ ഭയങ്കര ഒരു പ്രതിമയെ നമ്മളിങ്ങനെ കൊണ്ടുവെക്കത്തില്ലേ, അതുപോലെയാവും. പിന്നെ പെട്ടെന്ന് സോൾട്ട് പ്രതിമയായിട്ട് ഇവൾ അങ്ങോട്ട് മാറുവാണ്. ഞാൻ നമ്മുടെ പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇവക്ക് വേണ്ടി എന്തിനാണ് വിഷമിക്കുന്നത്? ഇവളെയൊക്കെ അർത്ത് ആരെങ്കിലും കരയേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പോകാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു സിറ്റി മുഴുവൻ അവിടെ കത്തി ചാമ്പലായി, എല്ലാവരും നശിച്ചു പോയി. അപ്പോൾ അതിനേക്കാൾ വലിയ ഒരു നഷ്ടമൊന്നും അല്ലല്ലോ ഇവളെ എന്ന് പറയുന്നത്, ഇവൾ ഇങ്ങനെ ഉപ്പുപ്രതിമയായി പോയതൊന്നും. ബിക്കോസ് എന്താ പറയുക, അവൾക്ക് പോകാൻ തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ മരിച്ചതിൽ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പോയിട്ട് പറയുകയാണ്, ഇവളെ എൻ്റെ മനസ്സിൽ ഇവക്ക് വലിയൊരു സ്ഥാനമുണ്ട്, അതായത് ഇവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനമായിട്ട് ഭൂമിക്ക് വേണ്ടി ഒന്ന് അവളുടെ ജീവൻ കൊടുത്തു. അതായത് അവസാന ആ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ജീവൻ പോകും, അവൾക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് പോലും അവൾ തിരിഞ്ഞു നോക്കിയില്ലേ. അപ്പോൾ അത് ഭൂമിയോടുള്ള ഒരു സ്നേഹമാണ്. അതുകൊണ്ട് അവൾ എപ്പോഴും, ഈ ഒരു ലോർഡ്സിൻ്റെ വൈഫ് എപ്പോഴും എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാവും, അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ഒരു അവസാന നിമിഷത്തെ ആ ഒരു നോട്ടം അവളുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കി. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പോയത്തിലുള്ളത്. അപ്പോൾ താങ്ക് യു.